ഹായ് പ്രിയപ്പെട്ട മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അറബി ഭാഷയിൽ നാം അടിസ്ഥാനപരമായി പഠിക്കേണ്ട, ദിവസവും നമുക്ക് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ കണ്ടുപരിചയമുള്ള പലതുമുണ്ട്. അവയുടെ പഠനം വളരെ അത്യാവശ്യമാണ്. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മൾ ദിവസങ്ങൾക്ക് എന്താണ് അറബിയിൽ പറയുക എന്ന് പഠിക്കുകയാണ്. അറിയുന്നവർ ഒന്നുകൂടി ഉറപ്പിക്കുക, എഴുതുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കുക. ഓരോ ദിവസത്തിലും അറബിയിൽ തന്നെ ആ ദിവസത്തെക്കുറിച്ച് ഉപയോഗിച്ച് ശീലിക്കുക. ഓക്കെ, നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. അയ്യാമുൽ ഉസ്ബോൾ, അയ്യാം ദിനങ്ങൾ, ഉസ്ബോൾ ആഴ്ച. യൗമ് എന്നാൽ ദിവസം എന്നാണ് അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് അയ്യാം. ഓരോ ദിവസത്തിൻ്റെയും മുന്നിൽ യൗം ചേർത്താണ് അറബി ഭാഷയിൽ ആഴ്ചകളെ പറയുക. ഉസ്ബു എന്നാൽ ആഴ്ച എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഓരോന്നായി പഠിക്കാം. ഇതാണല്ലോ കലണ്ടർ. ഈ കലണ്ടറിലെ ഒന്നാമത്തെ ദിവസങ്ങൾ ശ്രദ്ധിക്കൂ. ചുവന്ന അക്കത്തിൽ അതെല്ലാം ഞായറാഴ്ചയാണ്. അപ്പോൾ ആഴ്ചയിലെ ഒന്നാമത്തെ ദിവസം യൗമുൽ അഹദ്, ഞായറാഴ്ച. യൗമുൽ അഹദ് ഞായറാഴ്ച. വാഹിദ് എന്നാണല്ലോ ഒന്നിന് പറയുക, അതിനെ അഹദ് എന്നാക്കി പറയുക. യൗമുൽ അഹദ് ഞായറാഴ്ച. എല്ലാവരും പറയൂ, യൗമുൽ അഹദ് ഞായറാഴ്ച. ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസം ഏതാണ്? തിങ്കളാഴ്ചയാണ്. അറബിയിൽ രണ്ട് എന്നതിന് ഇസ്നാനി എന്നാണ് പറയുക. യൗമുൽ ഇസ്നൈനി, തിങ്കളാഴ്ച. യൗമുൽ ഇസ്നൈനി, തിങ്കളാഴ്ച. പറയൂ, യൗമുൽ ഇസ്നൈനി. ആഴ്ചയിലെ മൂന്നാമത്തെ ദിവസം നോക്കൂ, ചൊവ്വാഴ്ചയാണ്. കണ്ടില്ലേ, മൂന്നിന് സലാസ. സലാസയിൽ ചെറിയ മാറ്റം വരുത്തി സലാസാ എന്നാക്കി യൗമ് മുന്നിൽ ചേർക്കുക. യൗമു സലാസാ, ചൊവ്വാഴ്ച. ഇന്ന് യൗമു സലാസ ആണ്, ചൊവ്വാഴ്ചയാണ്. നാലിനെന്താണ് അറബിയിൽ പറയുക? അർബ. അപ്പോൾ നാലാമത്തെ ദിവസം ബുധനാഴ്ചയാണ്. അർബയിൽ ചെറിയ മാറ്റം വരുത്തി അർബിയാ എന്നാക്കി പറയുക. യൗമുൽ അർബിയാ, ഒന്ന് പറയൂ, യൗമുൽ അർബിയാ, ബുധനാഴ്ച. യൗമുൽ അർബിയാ. ആഴ്ചയിൽ അഞ്ചാമത്തെ ദിവസം വ്യാഴാഴ്ചയാണ്. ഹംസ എന്നാണ് അഞ്ചിന് പറയുക. അതിൽ മാറ്റം വരുത്തി ഖമീസ് എന്നാക്കുന്നു, മുന്നിൽ യൗം ചേർക്കുന്നു. യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച. യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച. നമുക്ക് അതിപ്രധാനപ്പെട്ട ദിവസമാണല്ലോ ജുമുഅയുടെ ദിവസം. വെള്ളിയാഴ്ചക്ക് ജുമുഅയുടെ ദിവസം അഥവാ യൗമുൽ ജുമുഅ എന്ന് തന്നെയാണ് പറയുക. വെള്ളിയാഴ്ചക്ക് യൗമുൽ ജുമുഅ. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അത്. അതിനെ പറയുക യൗമുൽ ജുമുഅ. ആഴ്ചയിലെ ആറാമത്തെ ദിവസമാണ് യൗമുൽ ജുമുഅ, അതിശ്രേഷ്ഠമായ ദിവസം. ഇനി നമുക്ക് ആഴ്ചയിലെ അവസാന ദിവസത്തിലേക്ക് പ്രവേശിക്കാം. അതിന് യൗമു സബത്ത് എന്നാണ് പറയുക. യൗമു സബത്ത്, യൗമു സബത്ത്. പറയൂ, യൗമു സബത്ത്, ശനിയാഴ്ച. സീന ബാ താ, സബത്ത്. യൗമു സബത്ത്, ശനിയാഴ്ച. യൗമു സബത്ത്, ശനിയാഴ്ച. ഇപ്പോൾ നമ്മൾ ഏഴ് ദിവസങ്ങളെക്കുറിച്ചും കേട്ടു. യൗമുൽ അഹദ് മുതൽ യൗമു സബത്ത് വരെയുള്ള എല്ലാ ദിവസങ്ങളും ചേർന്നാണ് ഒരാഴ്ച ഉണ്ടാകുന്നത്. ഏഴ് ദിവസങ്ങളെയും ഒന്നിച്ച് പഠിക്കാം. യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈനി, യൗമു സലാസാ, യൗമുൽ അർബിആ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമുഅ, യൗമു സബത്ത്. കൂടെ പറയൂ, യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈനി, യൗമു സലാസാ, യൗമുൽ അർബിആ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമുഅ, യൗമു സബത്ത്. അതിവേഗത്തിൽ ഇത് പറയാൻ എല്ലാവരും പഠിക്കണം കേട്ടോ. ഓക്കെ, ശ്രദ്ധയോടെ കേട്ടില്ലേ? ഓരോ ദിവസത്തിൻ്റെയും പേര് അറബിയിൽ തന്നെ പറഞ്ഞ് പഠിക്കണം. ചൊവ്വാഴ്ച യൗമു സലാസാ, അങ്ങനെ തന്നെ പറയണം. ബുധനാഴ്ച യൗമുൽ അർബിയാ, ഇന്ന് യൗമുൽ അർബിയാ ആണ്. വീട്ടിലുള്ളവരോട് അങ്ങനെ പറഞ്ഞു നമുക്ക് ശീലിക്കാം.
എഴുതി കടലാസിൽ എഴുതി കാണുന്നിടത്ത് വെക്കാം അങ്ങനെ എല്ലാം ചെയ്യാം ഏത് വിധത്തിലാണെങ്കിലും പഠിക്കുക എന്നതാണ് അങ്ങനെ എല്ലാം നന്നായി പഠിച്ച് ഒരിക്കലും മറക്കാത്ത വിധം ഉറപ്പിക്കുക ഓക്കെ ഇനി ഏറ്റവും അത്യാവശ്യമായ മറ്റു ചിലതുമായി പിന്നീട് കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.